കേരള ഹൈക്കോടതിയുടെ സുപ്രധാനമായ ചില ഡയറക്ഷൻസ് പോലീസിന് പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്താൽ അതിന് രസീത് കൊടുക്കണം എന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാം എന്നാൽ ചില സമയത്ത് രസീത് കിട്ടില്ല അതുപോലെ എഫ്ഐആറിൻ്റെ ഒരു കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ എഫ്ഐആറിൻ്റെ കോപ്പി ഫ്രീ ഓഫ് കോസ്റ്റിൽ ആളുകൾക്ക് കൊടുക്കണമെന്നാണ് നിയമപ്രസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും പ്രായോഗികമായിട്ട് ഇവിടെ നൂറ് ശതമാനം നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതി ഡയറക്ഷൻ വന്നിട്ടുണ്ട് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒരു പെർഫോമ ഉണ്ട് ആ പെർഫോമോ ബില്ല് അതനുസരിച്ചുള്ള കാര്യങ്ങൾ നടത്തണം പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെന്നാണ് പുതിയ ഡയറക്ഷൻ എന്തായാലും ഹൈക്കോടതിയുടെ ആ ഉത്തരവ് വളരെ വളരെ നല്ലൊരു ഉത്തരവാണ് കാരണം അതിന് നല്ല വശങ്ങൾ ഉണ്ട് കാരണം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ നമുക്ക് രസീത് കിട്ടിയേ പറ്റൂ അപ്പോൾ തന്നെ പരാതി സ്വീകരിച്ച് രസീത് കൊടുക്കണം ഇനി കേരളത്തിൽ രണ്ടാമത് നിങ്ങളൊരു കേസ് കൊടുത്ത് അതിൻ്റെ എഫ് ഐ ആർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ എഫ് ഐ ആറിൻ്റെ കോപ്പി ഫ്രീ ഓഫ് കോസ്റ്റ് തരണം അതിന് പണമൊന്നും മുടക്കേണ്ട ആവശ്യമില്ല നിങ്ങളൊരു പരാതിക്കാരനായി പോലീസ് സ്റ്റേഷൻ അതിനൊരു എഫ് ഐ ആർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ തൊപ്പിട്ട് കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് തരണം അതുപോലെ വീടുകളിൽ നിന്ന് പലപ്പോഴും നമുക്കറിയാം കേസുമായിട്ട് ബന്ധപ്പെട്ട് പല പല സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഇനി രസീത് കൊടുക്കണം എന്ത് സാധനവും നമ്മുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോയോ വ്യക്തിയുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയോ ഓഫീസിൽ നിന്ന് കൊണ്ടുപോയോ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് കൊണ്ടുപോയോ അല്ല നമ്മൾ പറമ്പിൽ നിന്ന് കൊണ്ടുപോയോ എന്ത് കാര്യത്തിലായാലും ശരി അതിന് രസീത് കൊടുക്കണം ആ രസീത് കൊടുക്കുന്ന ആരാണോ ആ ഉദ്യോഗസ്ഥൻ്റെ പേര് അയാളുടെ റാങ്ക് അയാളുടെ മൊബൈൽ നമ്പർ അയാളുടെ ഒപ്പ് ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് വേണം കാരണം ഈ കേസ് തീർന്നാലും പലർക്കും വിലപിടിപ്പുള്ള അവരുടെ തൊണ്ടികളോ സ്വത്തുക്കളോ ഒന്നും തിരിച്ചു കിട്ടാറില്ല അപ്പം ഇത് വാങ്ങിയ ഉദ്യോഗസ്ഥൻ കൃത്യമായിട്ട് അത് കോടതിയിൽ ഹാജരാക്കണം അതിന് അയാളെ റിട്ടയർ ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ അയങ്കിൽ ട്രാൻസ്ഫർ ആയിപ്പോയാലും പകരം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അത് ആ പ്രോപ്പർട്ടീസ് ആൾക്കാർക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ഇതാണ് പുതിയ ഉള്ള ഡയറക്ഷൻ അതേ സമയത്ത് നമുക്കറിയാം ചില വീടുകളിൽ ഭക്ഷണം ഉണ്ടാവും അത് കള്ളൻ്റെന്ന് തൊണ്ടി സാധനം പിടിച്ചെടുക്കും അത് കോടതി കൊണ്ടുപോകും പല സന്ദർഭത്തിന് അത് ആ തൊണ്ടിയുടെ ഡിസ്പോസൽ അതിൻ്റെ ഉടമസ്ഥർ അത് വാങ്ങാതെ വർഷങ്ങളെടുക്കുമ്പം അതിന് താല്പര്യമില്ല അല്ലെങ്കിൽ അത് വാങ്ങാൻ അതിൻ്റെ പുറകെ നടക്കാൻ കഴിയില്ല അത് കോടതി കെട്ടിക്കിടക്കും അപ്പം ഇങ്ങനെയുള്ള ഇതിനൊക്കെ കേസുകളൊക്കെ പ്രത്യേകിച്ച് ജില്ലാ കോടതികളൊക്കെ ആകുമ്പം പ്രത്യേകിച്ച് മടർ കേസുകൾ അതുപോലെ തന്നെ റോബറി ഡക്കോയിറ്റ് കേസുകളിലൊക്കെ അതിന് ജില്ലാ കോടതിയിലെ തൊണ്ടികൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്ന് സാധാരണ ആ വിധി വിധിന്യായത്തിൽ ഉണ്ടാവും ഓരോ തൊണ്ടികൾ എങ്ങനെയാണ് എങ്ങോട്ട് ഡിസ്പോസ് ചെയ്യണം ആർക്ക് കൊടുക്കണം എന്ന് കൃത്യമായിട്ട് കോടതി അതിനകത്ത് രേഖപ്പെടുത്തും അതുപോലെ നശിപ്പിക്കേണ്ട സാധനമാണെങ്കിൽ ചിലപ്പോൾ കേസിനകത്ത് ഉണ്ടാവും പോർ ലിക്കർ ലിക്കറുണ്ടാവും വാറ്റിയാരായ ഉണ്ടാവും നശിപ്പിക്കേണ്ട സാധനങ്ങൾ അത് കോടതി നശിപ്പിക്കാനായിട്ട് ഓർഡർ ഇടും ഇത് വളരെ ചിട്ടയായിട്ട് എല്ലാ എല്ലാ കേസിലും പോകണം എന്നാണ് ഹൈക്കോടതിയുടെ ഡയറക്ഷൻ അതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ പലർക്കും പല ഉണ്ടായിട്ടുണ്ട് അവരുടെ വീട്ടിൽ നിന്ന് ചില സാധനങ്ങൾ കൊണ്ടുപോകും വീട് സെർച്ച് ചെയ്ത് കൊണ്ടുപോകുമ്പം മുഴുവൻ എന്തൊക്കെ കൊണ്ടുപോയോ അതിനൊക്കെ രസീത് കൊടുത്തേ പറ്റുകയുള്ളൂ സെർച്ച് ചെയ്തതിനകത്ത് സെർച്ച് മുമ്പേക്ക് അകത്ത് സാധാരണയെ കൊണ്ടുപോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ കൃത്യമായിട്ട് എഴുതി നമ്മളെ കൊണ്ടും സാക്ഷികളെ കൊണ്ടും കോപ്പിടിക്കാറുണ്ട് പക്ഷേ ചില സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല അതിന് ശേഷം രണ്ടാമതൊന്നും ചില സാധനം എടുത്തുകൊണ്ട് പോകും അതിന് രസീത് കൊടുക്കില്ല ഇനി അതൊന്നും നടക്കില്ല ഏത് സാധനവും കേസുമായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് വീട്ടിൽ നിന്ന് എടുത്തോ ആ ഉദ്യോഗസ്ഥൻ്റെ പേര് ആ ഉദ്യോഗസ്ഥൻ്റെ റാങ്ക് ആ ഉദ്യോഗസ്ഥൻ്റെ ഒപ്പ് ആ ഉദ്യോഗസ്ഥൻ്റെ മൊബൈൽ നമ്പർ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് വേണം അയാളുടെ ഐഡൻറ്റിറ്റി അറിയാനുള്ള കാര്യങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ അങ്ങനെ ഒരു പെർഫോമാണ് പോലീസ് റെക്വാർട്ടേഷനിൽ നിന്ന് ഇപ്പം എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അയച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അത് ഹൈക്കോടതിയുടെ ഡയറക്ഷനാണ് അതിന് ഇനി മാറ്റം വരാൻ പാടില്ല നമുക്കറിയാം പല കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ തൊണ്ടി സാധനം കോടതിയിൽ ഇങ്ങനെ കിട്ടിക്കിടക്കും കോടതിക്ക് അത് സൂക്ഷിക്കാനുള്ള അസൗകര്യമുണ്ട് കാരണം അതുപോലെ കേസുകളുണ്ട് തൊണ്ടി സാധനങ്ങൾ കുമ്മിഞ്ഞുകൂടി പല കോടതിയിലും കിടക്കുകയാണ് അപ്പം കഴിവുള്ളിടത്തോളം ഈ സാധനങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ മൂന്നാം സ്ഥാനം കൊടുക്കുക തന്നെയാണ് നല്ലത് പല കേസിനകത്ത് നമുക്കറിയാം മർഡർ കേസായാലും ശരി ചില വാഹനങ്ങൾ ടൂ വീലറും ഓട്ടോറിക്ഷയും അതുപോലെ കാറുകളും ഒക്കെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയുടെ പരിസരത്തോ അല്ല പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്തോ കാരണം വി സീരിയസ് ആയ കേസായതുകൊണ്ട് ആ തൊണ്ടി സാധനം കോടതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യണം സാക്ഷികൾ പക്ഷേ ആ ഐഡൻറ്റിഫിക്കേഷന് ഇനിയിപ്പം നമുക്ക് ഓൺലൈനിൽ ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ ഫോട്ടോഗ്രാഫ് എടുത്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിനകത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി കാരണം അത് കണ്ട ഇതാണ് ആ കേസിനകത്തുള്ള അല്ലെങ്കിൽ ആ കൊലക്കേസ് നടക്കുന്ന സന്ദർഭത്തിലുള്ള വാഹനം എന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്ന രീതിയിൽ രേഖകളുണ്ടാക്കി അത് അതിൻ്റെ ഉടമസ്ഥന് കൊടുക്കുകയോ അല്ലെങ്കിൽ അത് വിറ്റ് ഡിസ്പോസ് ചെയ്ത് സർക്കാരിന് മുതൽ കൂട്ടുകയോ അൺക്ലെയിംഡ് ആണെങ്കിൽ അത് സർക്കാരിൽ അത് ലേലം ചെയ്ത് കൊടുത്തിട്ട് അത് സർക്കാരിലേക്ക് മുതൽ കൂട്ടണം അപ്പം ഇങ്ങനെയുള്ള നടപടികൾ കാരണം പല പോലീസ് സ്റ്റേഷൻ നമുക്കറിയാം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട പല വാഹനങ്ങൾ കുമിഞ്ഞു കൂടി കിടക്കുന്നുണ്ട് റോഡ് സൈഡിൽ കിടപ്പുണ്ട് അപ്പോൾ അതിനൊക്കെ ഇനിയൊരു പരിഹാരം വരും എന്നാണ് ഞാൻ കരുതുന്നത് ഈ പുതിയ ഡയറക്ഷൻ അനുസരിച്ച് ഒരു തൊണ്ടി സാധനങ്ങളും കോടതിയിൽ അത് കേസ് തീരുന്നവരോടെ അവിടുന്ന് മാറ്റണം അതിൻ്റെ ഉടമസ്ഥർ ക്ലെയിം ചെയ്യണം അതുതന്നെയല്ല പോലീസ് അവരെ അറിയിക്കണം നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ വിലപിടിപ്പുള്ള ചിലപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് പോകാം നിങ്ങളുടെ പാസ്പോർട്ട് എടുത്തുകൊണ്ട് പോകാം നിങ്ങളുടെ വീട്ടിലെ ചില നിങ്ങൾ വിലപിടിച്ച് വച്ചിരിക്കുന്ന വിലപിടിപ്പെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ചില സാധനങ്ങൾ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോകാം അതെല്ലാം ഇനി നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ ആൾക്കാരും കേസ് കൊടുക്കുക മാത്രമുള്ള അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് റെക്കവർ ചെയ്ത സാധനങ്ങളും തിരിച്ചു വാങ്ങിക്കൊണ്ട് പോകണം അത് സൂക്ഷിക്കാൻ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ അത് സൂക്ഷിക്കാൻ കോടതിയിലോ ഒന്നും അസൗകര്യമാണ് അതുകൊണ്ട് ഹൈക്കോടതി ഡയറക്ഷൻ കൊണ്ട് പല തൊണ്ടി സാധനങ്ങളും ഉടമസ്ഥനെ തിരിച്ച് കിട്ടും കിട്ടാനുള്ള സാധ്യത കൂടി എന്നാണ് ഞാൻ കരുതുന്നത്